പിന്നെ ബാക്കിയുള്ള 200 കിലോമീറ്റർ വന്നാലും കുഴപ്പമില്ല. നമുക്ക് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് രത്നഗിരി മുതൽ അങ്ങോട്ടുള്ള റോഡ് വരെയുള്ള ഭാഗം നല്ല അടിപൊളി കാഴ്ച. ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നയാത്രയുടെ ഒരു തുടക്കം ദേ ഇവിടെ ആരംഭിക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള യാത്രയാണ്. ഇപ്പം ഞങ്ങളുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10:10 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്. എത്ര ദിവസം ഉണ്ടോ? രണ്ടര ദിവസം. രണ്ടര ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 10:10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് 14th തീയതിയാണ്. 14th തീയതി 10:10 ആവുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നാളെ 15th തീയതി പിന്നെ 16th തീയതി. 16th തീയതി ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി നിസാമുദ്ദീൻ ഡൽഹിയിലെത്തും. ഏകദേശം ഒരു 2767 കിലോമീറ്റർ യാത്രയൊക്കെ സൂപ്പർ യാത്രയാണ്. നമ്മുടെ കൊങ്കൺ വഴിയാണ്. കൊങ്കൺ വഴി നമുക്കറിയാലോ, കൊങ്കൺ റെയിൽവേ. പ്രത്യേകിച്ച് ഈ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണൊക്കെ ഇങ്ങനെ പെയ്ത്, മഴയൊക്കെ പെയ്ത്, മറ്റേ ചൂട് സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ല പൊടിയടിച്ച് കാറ്റ് ഒഴിച്ച് ഒരുമാതിരി സീനാണ്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനല്ല, ഇപ്പോൾ അടിപൊളി യാത്രയാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേരളത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ കൊങ്കണിലെ കാഴ്ചകളും പിന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, നിസാമുദ്ദീന്, ഡൽഹിയിൽ നമ്മൾ റെഡ് ഫോർട്ട്, ഒരുപാട് സ്മാരകങ്ങൾ അതുപോലെ തന്നെ ചരിത്ര പ്രധാനമായ സ്മാരകങ്ങൾ, പാർലമെന്റ്, ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ 10:10 എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്തത്. 10:10 വണ്ടി എടുത്തിട്ട് ഇപ്പം ഏതാണ്ട് 6:30 ആവുന്നു. അതായത് ഇപ്പോൾ എത്ര മണിക്കൂറാ, ഒരു 8.5 മണിക്കൂർ വണ്ടി ഓടി. ഒരു 400-417 കിലോമീറ്റർ എറണാകുളത്ത് നിന്ന് ഇവിടെ മംഗലാപുരത്തോട്ട്. അങ്ങനെ മംഗലാപുരത്തെത്തി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഈ മഴയൊക്കെ നമ്മുടെ കോഴിക്കോട് അതേപോലെ കണ്ണൂർ, കാസർഗോഡ് 3 ജില്ലയിലും അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ഇച്ചിരി ചൂടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഇത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ, ഓഗസ്റ്റ് 15th തീയതി ഒരു 12th തീയതി പോയിട്ട് 13-14 അവിടെ എത്തിയിട്ട് ഒരു 15th തീയതി നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതും പിന്നെ ഡൽഹിയിലെ മറ്റു സ്ഥലങ്ങളെ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചു വരാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ 12th തീയതി ടിക്കറ്റ് എടുത്തു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എന്തായി, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ്, 10 ഒന്നുമില്ല, ഒരു 8 ദിവസം മുമ്പ് ഇപ്പോൾ ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ എടുത്തപ്പോൾ ആ സമയത്ത് എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ അത് കൺഫേം ആയിരുന്നു ടിക്കറ്റ്. പക്ഷേ ഇപ്രാവശ്യം എടുത്തപ്പോൾ എന്തായി, ടിക്കറ്റ് ആദ്യം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ മെസ്സേജ് വന്നത് RAC ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സീറ്റ് ബെർത്ത് ഇല്ല. ഞങ്ങൾ രണ്ട് പേർ കൂടെ ഒരു സൈഡിലെ ആ ബെർത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സമയം 9:45 ആവുന്നു കേട്ടോ. 9:45 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉടുപ്പിലെത്തി. ഉടുപ്പി മംഗലാപുരത്തു നിന്ന് ഏകദേശം ഒരു 7:30 മണിക്ക് വിട്ടതാണ്. കുറച്ച് ഡിലേ ആയിരുന്നു അവിടെ കൂടെ പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ 9:45 ആയി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ റൂട്ടിൽ ഇപ്പോൾ കൊങ്കൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതായത് കൊങ്കൺ മംഗലാപുരത്തു നിന്ന് ഒരു 15 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തോപ്പൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്. തോപ്പൂർ അവിടുന്നാണ് ഈ കൊങ്കൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് റൂട്ടുണ്ട് ഡൽഹി പോകാൻ. ഒന്നിപ്പോൾ നമ്മൾ വന്ന വഴി എറണാകുളത്തു നിന്ന് കയറിയിട്ട് അങ്ങനെ നമ്മുടെ മംഗലാപുരം അതേപോലെ തന്നെ കൊങ്കൺ വഴി അങ്ങനെ എന്ത് ചെയ്യുന്നു ഡൽഹിക്ക് പോകുന്ന റൂട്ട്, മംഗള, ലക്ഷദ്വീപ് ഈ വണ്ടി. പിന്നെ അല്ലാത്ത റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് വഴി, പാലക്കാട്, തമിഴ്നാട്, അങ്ങനെ കോയമ്പത്തൂർ ഈ റോഡ്, സേലം, പിന്നെ അങ്ങനെ ആന്ധ്ര, മധ്യപ്രദേശ്, അങ്ങനെ ഉത്തർപ്രദേശ്, ഡൽഹി, അങ്ങനെ പോകുന്ന നമ്മുടെ കേരളയൊക്കെ പോകുന്ന റൂട്ട്, കേരള എക്സ്പ്രസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ. കൊങ്കൺ ആ അടിപൊളി നമ്മളെ പശ്ചിമഘട്ടത്തിൽ തീർത്തും സ്നേഹം കാണാൻ, ഈ കൊങ്കൺ്റെ പച്ചപ്പും മരുതാവും ഒക്കെ ആസ്വദിച്ച് സന്തോഷമായിട്ട് അങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്കറിയാം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ സമയം നോക്കിയപ്പോൾ സമയം നമ്മൾ 9:30 ആവുന്നു. 9:30 ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആണ് നമ്മുടെ, ഞാൻ പറഞ്ഞു മംഗലാപുരത്തു നിന്നൊരു 15 കിലോമീറ്റർ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി, ഒരു തോപ്പൂർ എന്ന് പറഞ്ഞത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലെ റോഹ വരെ ഏകദേശം ഒരു 750 കിലോമീറ്റർ അതിൻ്റെ ലെങ്ത്. ഇനിയിപ്പം നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇനിയും കൊങ്കണിലൂടെയാണ് യാത്ര. കൊങ്കണ ഏകദേശം നാം പറഞ്ഞില്ല, പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു വലിയ മഹാവിശാലമായ മലനിരകളിൽ ഒരുപാട് ടണലുകൾ, ഏകദേശം ഒരു 90 മുകളിലെ ടണലുകൾ, അതുപോലെ തന്നെ 2000+ ബ്രിഡ്ജുകൾ,
പിന്നെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വെച്ചപ്പും ഹരിതാപവും ഇഷ്ടം പോലെ കാഴ്ചകൾ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് മിസ്സാവും. മെയിനായിട്ട് നല്ല ബായൊക്കെ ചിരിക്കുന്നത്. ബായ് ഹസരേ തീർച്ചാറേ പോവാണ്. വായി പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്സാകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാല് രാവിലെ എന്തായാലും ഒരു 9:30 നമ്മൾ കിടക്കും. 9:30 കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാല് ഏകദേശം ഒരു പിന്നെ ഒരു 6:30 നമ്മളിപ്പോ ടൈം കാണിക്കുന്നത്, നമ്മളെ രത്നഗിരി ടൈം കാണിക്കുന്നത്, രത്നഗിരി എത്തുന്ന ഒരു 6:30. അപ്പൊ അതുവരെ എത്ര കിലോമീറ്റർ മിസ്സാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 6:00 ഏകദേശം ഒരു കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ ഒരു 500 ഏകദേശം ഒരു 500 കിലോമീറ്ററോളം കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള 200 കിലോമീറ്റർ. എന്നാലും കുഴപ്പമില്ല നമുക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രത്നഗിരി മുതൽ അങ്ങോട്ടുള്ള റോഹ വരെയുള്ള ഭാഗവും നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. സൂപ്പർ നല്ല മലനിരകൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ, കാർബുടെ ടണൽ. രത്നഗിരി കഴിഞ്ഞാൽ, രത്നഗിരി കഴിഞ്ഞൊരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത് തന്നെ, രത്നഗിരി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാർബുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊങ്കൺ റെയിൽവേയിൽ ഏകദേശം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞൊരു 90 ടണലിന് മുകളിലുണ്ട്. ആകെ മൊത്തം ടോട്ടൽ ഒരു 90 ടണലിന് മുകളിലുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടി 6.5 കിലോമീറ്ററിൻ്റെ 6.5 കിലോമീറ്റർ വരുന്ന ഒരു ടണലുണ്ട്. അത് രത്നഗിരി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ.